ഇന്നലെ ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ഐകകണ്ഠേനയാണ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ മല്ലികാർജ്ജുൻ ഖാർഗെ ചുമതലപ്പെടുത്തിയത്. ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് കർണാടക മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാണ് ഹൈക്കമാൻഡ് നീക്കം. അതിനിടെ AICC നിരീക്ഷകൻ സുശീൽ കുമാർ ഷിൻഡെ MLCമാരുമായി ആശയവിനിമയം നടത്തി. സിദ്ധരാമയ്യ, DK ശിവകുമാർ എന്നിവരുമായും കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷം ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, രൺദീപ് സിംഗ് സുർജേവാല എന്നിവർ ബംഗളൂരുവിൽ തുടരുന്നുണ്ട്. തർക്കങ്ങളും പ്രതിഷേധങ്ങളും ഇല്ലാതെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാണ് നേതൃത്വത്തിന്റെ ശ്രമം. നിലവിൽ കൂടുതൽ MLCമാരുടെ പിന്തുണയുള്ള സിദ്ധരാമയ്യക്കാണ് സാധ്യത. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ഉപമുഖ്യമന്ത്രിയാക്കി ശിവകുമാറിനെ അനുനയിപ്പിക്കാനാണ് ശ്രമം. രണ്ടാമത്തെ ടീമിൽ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാമെന്ന ഉറപ്പും ഹൈക്കമാൻഡ് നൽകിയേക്കും. കർണാടകയിലെ നിലവിലെ സ്ഥിതിഗതികൾ ഖാർഗെ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ധരിപ്പിച്ചു. അതിനിടയിൽ സിദ്ധരാമയ്യ സോണിയാഗാന്ധിയെ കാണാൻ ദില്ലിയിലെത്തി. രാത്രിയോടെ ശിവകുമാറും ദില്ലിയിലെത്തും. കോൺഗ്രസിന് ഭരണം നേടിക്കൊടുക്കുക മാത്രമായിരുന്നു തന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നും ശിവകുമാർ വ്യക്തമാക്കി. I don't know what time I'll leave, leaving for Delhi. Whichever the flight is available, I will take it and go. One thing I would like to tell, we have passed a single line resolution leaving to the High Command. We have, under my leadership, 135 members. അതേസമയം മന്ത്രിമാരെ തീരുമാനിക്കാനുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. മലയാളികളായ KJ ജോർജ്, NA ഹാരിസ് എന്നിവർക്ക് നറുക്കു വീണേക്കും. ഇന്ന് രാത്രിയോടെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചാൽ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ സത്യപ്രതിജ്ഞ നടത്താനാണ് നേതൃത്വം ആലോചിക്കുന്നത്. അതിനിടയിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദവുമായി മുതിർന്ന നേതാവ് MB പാട്ടീലും രംഗത്തെത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ, ബംഗളൂരു.